ഹലോ ഫ്രണ്ട്സ്, ഞാൻ പ്രശാന്ത്. എല്ലാവർക്കും മിസ്റ്റർ ഗാർബേജ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാമിലെ പല അക്കൗണ്ടുകളിലായി നിങ്ങൾ ഇതുപോലുള്ള പല ഇമേജസ് കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഇങ്ങനെയുള്ള മലയാളം ടൈപ്പോഗ്രഫി ഇമേജസ് ചെയ്യാം, ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെയുള്ള മലയാളം ടൈപ്പോഗ്രഫി ചെയ്യാൻ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് അഡോബ് ഇല്ലസ്ട്രേറ്റർ ഡ്രോ, രണ്ട് ഇൻഫൈനൈറ്റ് ഡിസൈൻ. ഈ ആപ്ലിക്കേഷനുകളിൽ നേരത്തെ കണ്ട പോലത്തെ എഴുത്തുകൾ നമ്മൾ ഉണ്ടാക്കിയ ശേഷം അത് പിന്നെ പിക്സാർട്ട് അല്ലെങ്കിൽ പിക്സൽ ലാബ് തുടങ്ങിയ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ആഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലുള്ള മലയാള ടൈപ്പോഗ്രഫി ഇമേജസ് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ഇൻഫൈനൈറ്റ് ഡിസൈൻ എന്ന ആപ്ലിക്കേഷൻ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതണമെങ്കിൽ ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതല്ല, ഒരു ഇമേജിലാണ് നിങ്ങൾക്ക് എഴുതേണ്ടതെങ്കിൽ ഇവിടെ ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ന്യൂ എന്ന ഓപ്ഷൻ ആണ് എടുക്കുന്നത്. ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ബ്രഷിൻ്റെ സ്റ്റൈൽ മാറ്റാൻ സാധിക്കും. ഇവിടെ ഡിഫറെൻ്റ് ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഡാഷ്, ആർട്ടിസ്റ്റിക്, സ്കെച്ച്, ടെക്നോ. ഞാനിവിടെ ഇങ്ക് സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ ടേപ്പാഡാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കൂൾ എന്ന് മലയാളത്തിൽ എഴുതുകയാണ്. ബ്രഷിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റുന്നുണ്ട്. ബി കൂൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തിരിച്ച് ടൈപ്പ് അടിക്ക് തന്നെ മാറ്റുകയാണ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തിയറൈസ് ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും സാധിക്കുന്നതാണ്. ഞാനിവിടെ ബ്രഷ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ സൈസ് കുറച്ച് ഇങ്ങനെ ചെറിയ ലൈൻസ് കൊടുക്കുകയാണ്. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ എഴുതിയത് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യാനായി ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഈ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുക. പി എൻ ജി ഫോർമാറ്റ് സെലക്ട് ചെയ്ത ശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ ഈ ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇതിലിതാ നമ്മൾ
സേവ് ചെയ്ത ഇമേജ് കാണാവുന്നതാണ്. ഞാനിത് ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഇതിൽ ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുണ്ടാക്കിയ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഇമേജ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്യുക. സേവ് ചെയ്യാനായി മുകളിൽ കാണുന്ന ടിക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം സേവ് ചെയ്യാനായി മുകളിൽ കാണുന്ന വൈറ്റ് സർക്കിളിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ ഗാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗാലറിയിലേക്ക് സേവ് ആയതായി കാണിക്കും. ഇവിടെ നമുക്ക് ഇമേജ് സേവ് ആയതായി കാണാം. ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് മലയാളം ടൈപ്പോഗ്രഫി ഇമേജസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.